നഷ്ടത്തിൽ വ്യാപാരം തുടർന്ന ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സും നിഫ്റ്റിയും ഒരു ദിവസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. ഐടി മെറ്റൽ ബാങ്ക് ഓഹരികളിൽ വിൽപ്പന സമ്മർദ്ദം. സ്മോൾ ക്യാപ് സൂചികയിൽ നേരിയ നേട്ടം. റെയിൽവേ മേഖലയ്ക്ക് ഉത്തേജന പദ്ധതികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 41,000 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ചു. നടപ്പിലാക്കുന്നത് 2,000 റെയിൽവേ ഇൻഫ്രാ പദ്ധതികൾ. യൂബറുമായി കരാറിലേർപ്പെടാനൊരുങ്ങി അദാനി ഗ്രൂപ്പ്. ഗൌതം അദാനിയും യൂബർ സിഇഒ ദാരോ ഖോസ്രോ ഷാഹിയും കൂടിക്കാഴ്ച നടത്തി. അദാനി ഗ്രൂപ്പിന്റെ ഇലക്ട്രിക് പാസഞ്ചർ കാറുകൾ റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമിൽ പുറത്തിറക്കുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ചയെന്ന് സൂചന. ഇന്ത്യയിലെ ദാരിദ്ര്യനിരക്ക് ഗണ്യമായി കുറഞ്ഞെന്ന് റിപ്പോർട്ടുകൾ. ദാരിദ്ര്യനിരക്ക് 5% കുറഞ്ഞത് നീതി ആയോഗ് സിഇഒ BVR സുബ്രഹ്മണ്യം. ദാരിദ്ര്യ നിർമ്മാർജ്ജന സംരംഭങ്ങളുടെ വിജയമെന്ന് പരാമർശം. ആഗോള ടെക്സ്റ്റൈൽ ഇവന്റ് ഭാരത് ടെക്സ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ 50-ൽ പ്രഖ്യാപനങ്ങളും ധാരണാപത്രങ്ങളും ഒപ്പുവയ്ക്കുമെന്ന് സൂചന. പരിപാടി സംഘടിപ്പിക്കുന്നത് ടെക്സ്റ്റൈൽ മേഖലയിലെ നിക്ഷേപത്തിനും വ്യാപാരത്തിനും കൂടുതൽ ഉത്തേജനം നൽകുന്നതിന്റെ ഭാഗമായി. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. ഐടി ഓഹരികളുടെയൊക്കെ ഒരു വിൽപ്പന സമ്മർദ്ദം കാരണം ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നഷ്ടത്തോടെയാണ് നിലവിൽ വ്യാപാരം തുടങ്ങുന്നത്. നിഫ്റ്റി 22,100 എത്തി. സെൻസെക്സ് ആണെങ്കിൽ 380 പോയിന്റ് താഴ്ന്നു. ഐടി, ലോഹം എന്നീ മേഖലകൾ ഏകദേശം 1% നഷ്ടത്തിലായപ്പോൾ മീഡിയ ഓഹരികൾ ഒരു നേരിയ നേട്ടം നേടിയെന്ന് തന്നെ പറയാം. ഏഷ്യൻ പെയിന്റ്സ്, എയർടെൽ ഓഹരികളിൽ വൻ നഷ്ടമാണ് ഉണ്ടായത്. ഏകദേശം 4% നഷ്ടമാണ് ഏഷ്യൻ പെയിന്റ്സിൽ മാത്രം ഉണ്ടായത്. അതുപോലെ തന്നെ ഹിൻഡാൽകോയിലും വളരെയധികം വലിയ ഒരു നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് ഏഷ്യൻ പെയിന്റ്സും ഹിൻഡാൽകോയാണ് ഓഹരി വിപണിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു നഷ്ടത്തിലേക്ക് പോയ ഓഹരികളൊക്കെ തന്നെ. ഇനി സൂചികളിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയിൽ ഇന്ന് നഷ്ടത്തിലാണ് വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി 50 66 പോയിന്റ് താഴ്ന്ന് 22,146 നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇന്ന് ഏറ്റവും താഴ്ന്ന നിരക്കായി 22,075 പോയിരുന്നു. ഒരു മൊമെന്റം നെഗറ്റീവിലേക്കൊക്കെ പോകുമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. നിഫ്റ്റി ബാങ്കിലും വലിയൊരു വിൽപ്പന സമ്മർദ്ദം പ്രകടമാണ്. 80 പോയിന്റ് താഴ്ന്ന് 46,731 നിഫ്റ്റി ബാങ്കിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത്. പക്ഷേ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിനെ സംബന്ധിച്ച് അല്പം ആശ്വാസമുണ്ട്. 5 പോയിന്റ് ഉണർവിൽ 20,682 പോയിന്റിലാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിലും അതുപോലെ തന്നെ സ്മോൾ ക്യാപ് സൂചികകളിലും ഏകദേശം ഒരു പോസിറ്റീവ് ഉണർവുണ്ട്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലേക്ക് വരികയാണെങ്കിലും അവിടെയും വലിയ രീതിയിൽ ഒരു വിൽപ്പന സമ്മർദ്ദം ഇന്ന് പ്രകടമാണ്. 280 പോയിന്റ് താഴ്ന്ന് 72,862 പോയിന്റിലാണ് ഇന്ന് സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. TPFS എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് അതിഥിയായി ചേരുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് ഒരു നഷ്ടത്തിലാണ് നിലവിലിപ്പോൾ വ്യാപാരം നടക്കുന്നത്. രാവിലെ ഉണ്ടായിരുന്ന നഷ്ടം നിലവിലും തുടരുകയെന്ന് തന്നെ പറയാം. മാർക്കറ്റ് ഒരു നെഗറ്റീവ് മൊമെന്റത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യ. മാർക്കറ്റ് നമ്മൾ ഇന്ന് കാലത്ത് തന്നെ പറഞ്ഞിരുന്നു, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 22,050 ലെവലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. മാർക്കറ്റ് താഴ്ന്ന് 22,075 വരെ വന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് ഇപ്പോൾ തിരിച്ചു കയറുന്നതായിട്ടാണ് കാണുന്നത്. ലോയിൽ നിന്നും ഏകദേശം 10-75 പോയിന്റോളം തിരിച്ചു കയറി. മാർക്കറ്റ് ഞാൻ കാലത്ത് പറഞ്ഞ മാതിരി ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. നമ്മൾ നേരത്തെ 22,300 ലെവല് കഴിഞ്ഞ വെള്ളിയാഴ്ച 297 ലെവല് വന്നിരുന്നു. അതാണ് ഇപ്പോൾ ഓൾ ടൈം ഹൈ ആയിട്ട് നിൽക്കുന്നത്. എല്ലാ ദിവസവും ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് പോകാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് കടക്കുന്നു എന്ന് മാത്രം. ഇതൊരു വലിയൊരു നെഗറ്റീവായിട്ടൊന്നും എടുക്കാനില്ല. ഓക്കെ, നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായെത്തിയത്. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മേഖലയിലേക്ക് പോകുന്നതിന്റെ ഭാഗമായാണ് ഈ നഷ്ടമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഏതായാലും കൂടുതൽ വിപണി വാർത്തകളുമായി വൈകുന്നേരം കാണാം. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി തുടരും.